ഹായ് ഫ്രണ്ട്സ്, മായാവി സ്റ്റോറി പാർട്ട് 19. അപ്പോൾ പാർട്ട് 19 കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യൂ. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ കഥയിലോട്ട് പോകാം. ഒരു ദിവസം കുട്ടൂസനും കൂട്ടരും കുന്തത്തിൽ പോവുകയായിരുന്നു. അപ്പോൾ കുട്ടൂസൻ ലുട്ടാപ്പിയോട് പറഞ്ഞു, ലുട്ടാപ്പി സ്റ്റോപ്പ്. അപ്പോൾ ലുട്ടാപ്പി ചോദിച്ചു, എന്താ കാര്യം? അപ്പോൾ കുട്ടൂസൻ പറഞ്ഞു, ദേ ഒരു കുരങ്ങു കളിക്കാരൻ പോകുന്നു. അപ്പോൾ ഡാഗിനി അമ്മുമ്മ പറഞ്ഞു, ഇത്തിരി നേരം കുരങ്ങു കളി കാണാം. അപ്പോൾ കുട്ടൂസൻ ആ കുരങ്ങു കളിക്കാരനെ കുറച്ചു നേരം നോക്കിക്കൊണ്ട് പറഞ്ഞു, ഏ ഹമ്പടാ, അത് കുരങ്ങു കളിക്കാരനൊന്നുമല്ല ഡാഗിനി. അപ്പോൾ ഡാഗിനി അമ്മുമ്മ, പിന്നാരാ? അപ്പോൾ കുട്ടൂസൻ പറഞ്ഞു, അതാണ് പ്ലൂട്ടൻ മന്ത്രവാദി. അപ്പോൾ ഡാഗിനി അമ്മുമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇഹിഹി, ഇയാളെന്തിനാ കൊരങ്ങനുമായി നടക്കുന്നത്? അപ്പോഴാണ് കുട്ടൂസൻ പറയുന്നത്, നേരാണല്ലോ, വാ ഒന്ന് ചോദിക്കാം. അങ്ങനെ അവർ മൂന്നു പേരും കുന്തത്തിൽ നിന്ന് താഴെയിട്ടിറങ്ങി പ്ലൂട്ടൻ മന്ത്രവാദിയുടെ അടുത്തേക്ക് എത്തി. അപ്പോൾ കുട്ടൂസൻ പറഞ്ഞു, നമസ്കാരം. അപ്പോൾ പ്ലൂട്ടൻ മന്ത്രവാദി ചോദിച്ചു, ഹല്ല, ഇതാര്? കുട്ടൂസനോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ കുട്ടൂസൻ പറഞ്ഞു, ഓ പഴയ വിശേഷങ്ങളൊക്കെ തന്നെ, മായാവിയുടെ പുറകെ നടക്കും, കണക്കിന് മേടിക്കും, അതുതന്നെ. അപ്പോൾ പ്ലൂട്ടൻ മന്ത്രവാദി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇഹിഹി കുട്ടൂസ, ഞാൻ ചില പുതിയ വിദ്യകൾ പഠിച്ചു, കണ്ടില്ലേ? അപ്പോൾ കുട്ടൂസൻ പറഞ്ഞു, കണ്ടു, ഞാനും വല്ല കുരങ്ങു കളയും പഠിച്ചാലോ എന്ന് ആലോചിക്കുക. അപ്പോൾ പ്ലൂട്ടൻ മന്ത്രവാദി പറഞ്ഞു, ഛേ, ഇത് കുരങ്ങു കളിയൊന്നുമല്ല കുട്ടൂസ, ഒരു മാന്ത്രിക വിദ്യയെ കാണിച്ചു തരാം. എന്നിട്ട് അയാൾ അയാളുടെ സഞ്ചിയിൽ നിന്ന് ഒരു വടിയെടുത്തുകൊണ്ട് പറഞ്ഞു, ഈ വടി കണ്ടോ, ഇതാണ് വിദ്യ. എന്നിട്ട് അയാൾ അയാളുടെ കുരങ്ങിനെ ഒരു അടിയടിച്ചുകൊണ്ട് പറഞ്ഞു, ഈ വടി കൊണ്ട് ഇവനെ ഇങ്ങനെ അടിച്ചാൽ എന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചതും ആ കുരങ്ങൻ ഒരു ഗൊറില്ലയായി മാറി. അപ്പോൾ കുട്ടൂസൻ പറഞ്ഞു, എൻ്റമ്മേ. അപ്പോൾ പ്ലൂട്ടൻ മന്ത്രവാദി പറഞ്ഞു, ഇവൻ ഭീകര ഗൊറില്ലയാകും, കിങ് കോങ്. അപ്പോൾ ഡാഗിനെ മുമ പേടിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റമ്മേ, അവനിപ്പം നമ്മളെ വിഴുങ്ങും. അപ്പോൾ പ്ലൂട്ടൻ മന്ത്രവാദി പറഞ്ഞു, പേടിക്കേണ്ട, വടിയുടെ മറുവശം കൊണ്ടൊരടി കൂടി കൊടുത്താൽ പഴയ പടിയാകും. അപ്പോൾ ഡാഗിനി അമ്മുമ്മ, എന്നാൽ അടിക്കട കുന്തമേ. അങ്ങനെ ഉടനെ പ്ലൂട്ടൻ മന്ത്രവാദി ആ ഗൊറില്ലയ്ക്ക് ആ വടിയുടെ മറുവശം കൊണ്ട് അടിച്ചപ്പോൾ അത് പഴയ പടി ഒരു കുരങ്ങനായി മാറി. അപ്പോൾ ഡാഗിനി അമ്മുമ്മ പറഞ്ഞു, ദേ പണി പറ്റി. അപ്പോൾ കുട്ടൂസൻ പറഞ്ഞു, കലക്കി, ഇവനെ കൊണ്ട് താൻ എന്നെയൊന്ന് സഹായിക്കണം. അപ്പോൾ പ്ലൂട്ടൻ മന്ത്രവാദി ചോദിച്ചു, എന്ത് സഹായമാ? അപ്പോൾ ഡാഗിനി അമ്മുമ്മ പറഞ്ഞു, രണ്ടു പിള്ളേരുണ്ട്, രാജും രാധയും, അവരെ ശരിയാക്കണം. അപ്പോൾ പ്ലൂട്ടൻ മന്ത്രവാദി പറഞ്ഞു, അത്രയുള്ളോ? അവരുടെ വീട് കാണിച്ചു തന്നാൽ വാദി, ബാക്കി ഞാനേറ്റു, അല്ല ഇവനേറ്റു. അപ്പോൾ ഡാഗിനി അമ്മുമ്മ പറഞ്ഞു, ബേഷ്, അത് മതി. അപ്പോൾ ആ വഴി വന്ന മായാവി ഇതൊക്കെ കണ്ടു. എന്നിട്ട് മായാവി അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, അവർ കുട്ടികളുടെ വീട്ടിലേക്കാണല്ലോ, എന്ത് ചെയ്യും? പിന്തുടരുക തന്നെ. അങ്ങനെ മായാവി അവരുടെ പിന്നാലെ പോയി. അങ്ങനെ പകുതി വഴിക്കെത്തിയപ്പോൾ ഡാഗിനി അമ്മുമ്മ പറഞ്ഞു, ആ പിള്ളേര് വിളഞ്ഞ വിത്തുകള, സൂക്ഷിക്കണം. അപ്പോൾ പ്ലൂട്ടൻ മന്ത്രവാദി പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ലെന്നേ. അങ്ങനെ അവർ ആ വീട്ടിലേക്ക് എത്താറായപ്പോൾ കുട്ടൂസൻ പറഞ്ഞു, ദാ ആ കാണുന്നതാ അവരുടെ വീട്, ഇപ്പം ഈ വഴി വരും. അപ്പോഴാണ് അതുവഴി രാജും രാധയും വരുന്നത്. അപ്പോൾ കുട്ടൂസൻ പറഞ്ഞു, അതാ എത്തിപ്പോയി. അപ്പോൾ മായാവി പറഞ്ഞു, ഒരു സൂത്രമുണ്ട്, ഒത്താൽ. അങ്ങനെ പ്ലൂട്ടൻ മന്ത്രവാദി ആ കുരങ്ങനെ ഗൊറില്ലയാക്കാൻ വേണ്ടി ആ വടി വെച്ചതും മായാവി ഒരു മന്ത്രം ചൊല്ലി, ഹോം ഗ്രീം, ഒട്ടിപ്പോ. അപ്പോൾ ആ വടി ആ ഗൊറില്ലയുടെ മേലിലേക്ക് ഒട്ടി. അപ്പോൾ പ്ലൂട്ടൻ മന്ത്രവാദി പറഞ്ഞു, ഏ വടി ഒട്ടിയല്ലോ. അപ്പോൾ കുട്ടൂസൻ, എൻ്റമ്മോ. അപ്പോൾ പ്ലൂട്ടൻ മന്ത്രവാദി പറഞ്ഞു, അയ്യോ രക്ഷിക്കണേ. അപ്പോൾ മായാവി പറഞ്ഞു, പണി പറ്റി. അപ്പോഴാണ് ആ ഗൊറില്ല അവരെ മൂന്ന് പേരെയും കയ്യിലെടുക്കുന്നത്. അപ്പോൾ മായാവി അവരെ രണ്ടുപേരെയും തോളത്തിരുത്തിക്കൊണ്ട് വരൂ കൂട്ടുകാരെ എന്നും പറഞ്ഞുകൊണ്ട് പറന്നു പോയി. അപ്പോൾ ഇതോടെ ഈ കഥ അവസാനിച്ചു. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.